അങ്ങനെ നമ്മൾ നെതറിലിരിക്കുകയാണ്. അപ്പോൾ ഈ ഈ അറ്റത്തു നിന്ന് ആ അറ്റം വരെ ഈ ഒരു ബ്രിഡ്ജ് സ്നോബോൾ വർക്കാവും. നോക്കട്ടെ, ഓ എന്റെ മോനെ സെറ്റ്, ഓ ബ്രിഡ്ജ് അവള് ബ്രിഡ്ജ് സ്നോബോൾ സെറ്റ് കേട്ടോ. ഈ സാധനം കിടിലം 12 മൈനിങ് സ്നോബോൾ ഇട്ടിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. മൈനിങ് സ്നോബോൾ എന്നൊക്കെയാണ് പറയുന്നത്, എന്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ബൂയ ആപ്ലിക്കേഷനകത്ത് ഒരു പുതിയ ഇവൻറ്റ് വന്നിട്ടുണ്ട്. ആ ഇവൻറ്റിൽ നിങ്ങൾ 15 മിനിറ്റ് ബൂയയിലെ ക്ലിപ്സ് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലത്തെ ഫ്രീ ഫയർ ഇൻ ഗെയിം റിവാർഡ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഉടനെ തന്നെ ബൂയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചിമ്പു. പുതിയൊരു മൈൻക്രാഫ്റ്റ് മോഡ് വീഡിയോയിലോട്ട് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പുതിയൊരു മൈൻക്രാഫ്റ്റ് മോഡ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനിയോട്ട് അങ്ങനെ ഡെയിലി വീഡിയോസ് ഇടുമെന്ന് നമ്മൾ കമൻറ്റ് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയോട്ട് കുറച്ച് ദിവസത്തേക്ക് ഡെയിലി വീഡിയോസൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്യണം. നമ്മുടെ പഴയ പവറൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ന് മൈൻക്രാഫ്റ്റ് മോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഔട്ട്ലെറ്റ് ജെ ഒരു ഹൈ കൊടുക്കും. ഔട്ട്ലെറ്റ് ജെ, ഹലോ ഗൈസ്. ഔട്ട്ലെറ്റിന് ഗേൾഫ്രണ്ടൊക്കെ സെറ്റായി ഗൈസ്. നമ്മൾ മാത്രം ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിലെ മോഡെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലും ടൈലും കണ്ടാണ്. യെസ് ഗൈസ്, മൈൻക്രാഫ്റ്റ് ബട്ട് ദേർ ആർ കസ്റ്റം സ്നോബോൾസ്. യെസ് ഗൈസ്, നമ്മൾ കസ്റ്റം സ്നോബോൾസ് ഉണ്ട് മൈൻക്രാഫ്റ്റിൽ. ആ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കുറേ 4 കസ്റ്റം സ്നോബോൾസ് ഉണ്ട്. അപ്പോൾ സ്നോബോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം, സ്നോ വേണം. ഇവിടെ അടുത്തൊന്നും സ്നോ ഇല്ല. നമ്മൾ എന്തായാലും പേര് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലുമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 25K ആണ്. അതായത് ഇവിടെ അവള് ഭയങ്കര ടോക്സിക് ആവുകയാണ്, ഇവിടെ ഭയങ്കര വയലൻ്റ് ആവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോ ലൈക്ക് ടാർഗറ്റ് 1K ലൈക്കാണ് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും തുടങ്ങാം. അവളെ കമോൺ, ബേസിക് സ്റ്റെപ്പായ വുഡ് നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. കമോൺ ഗൈസ്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ വുഡൊക്കെ ഉണ്ട്. നമ്മുടെ മൈൻക്രാഫ്റ്റിലെ ബേസിക് സ്റ്റെപ്പായ നമ്മുടെ വുഡ് കട്ടിങ്ങിലോട്ട് നമ്മളങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു വുഡൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് മൈൻ ചെയ്തിട്ട് നമുക്ക് നേരെ ഒരു സ്നോ ഭയം കണ്ടുപിടിക്കണം. അവളെ ഇവിടെ അടുത്തുള്ള സ്നോ ഭയം ഉണ്ടോ നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. സ്നോബോൾ കൂടുതലെടുത്തു. ഒരു 25 സ്റ്റാക്ക് സ്നോ ഒക്കെ എടുത്തു കേട്ടോ. ഇൻവെൻട്രി മൊത്തം നിറച്ചോ. ഓക്കെ, ഒന്നും നോക്കണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഡാർക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കത് പ്ലാങ്ക് ആക്കാം. അതിനുശേഷം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്കിവിടെ വെച്ചിട്ട് ഒരു പിക്കാക്സ് ശവലല്ലേ നമുക്ക് വേണ്ടത്? ശവലാണ് വേണ്ടത്. പിക്കാക്സും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തേക്ക്. ഇനിയിപ്പോൾ മൈനിങ് വല്ലതും ചെയ്യണമെങ്കിൽ ഓക്കെ, നമുക്കൊരു വുഡൻ കിട്ടിയിട്ടുണ്ട്. വുഡൻ പിക്കാക്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു സ്റ്റോൺ പിക്കാക്സും കൂടെ ഉണ്ടാക്കാം. നമുക്ക് ഇവിടെ 3 സ്റ്റോൺ കോബിൾ സ്റ്റോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 സ്റ്റോൺ കോബിൾ സ്റ്റോൺ വെച്ച് നമുക്കൊരു സ്റ്റോൺ പിക്കാക്സ് നമുക്ക് നൈസായിട്ട് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്കൊരു സ്റ്റോൺ പിക്കാക്സും അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ അഡ്വാൻസ്മെൻ്റ് ഒക്കെ കിട്ടി. നമ്മളെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ആണ് കളിക്കുന്നത്. ഈ അതാണ് നമ്മൾ സൂക്ഷിച്ച് കളിക്കണം. അവളോടെ പോയി അവള് ചത്ത. ഓക്കെ, മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ആണ് കേട്ടോ, സൂക്ഷിച്ച് കളിച്ചോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും 11 എത്ര ഓക്ക് പ്ലാങ്ക് ഉണ്ട്. നമുക്കിത് ഡാർക്ക് ഓക്ക് പ്ലാങ്ക് വെച്ച് ഇതൊരു ബോട്ട് ഉണ്ടാക്കാം. ബോട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ സ്നോ ഭയം ഉണ്ടല്ലേ, സ്നോ ഭയം ആദ്യം കണ്ടുപിടിക്കാം. അതിന് കുറച്ച് സ്നോ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് അല്ലെങ്കിൽ വേറെ അടുത്ത് പോലെ നല്ല സ്പോൺ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. കാരണം സ്നോ ബോൾ ഇതിനകത്ത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കൊരു വുഡൻ വേണ്ട. നമുക്കൊരു സ്റ്റോൺ ശവൽ തന്നെ എടുക്കാം. ശവൽ വെച്ചാൽ നമുക്ക് സ്നോ ബോൾ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓ ഗൈസ്, നമുക്ക് ഇവിടെ അയൺ കിട്ടി. നമുക്ക് മൈൻ ചെയ്തിട്ട് തുടക്കം തന്നെ നമുക്ക് അയൺ ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ജസ്റ്റ് ഇത് ഇത്രയും മൈൻ ചെയ്തോളൂ, നമുക്ക് അയണ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ള അയണൊക്കെ നമുക്ക് നൈസായിട്ട് എടുത്തുകൊണ്ട് അങ്ങ് പോവാം. അവളെ എനിക്ക് അയൺ കിട്ടി കേട്ടാ. അപ്പോൾ നമുക്ക് ഇത് 1.16 ആയതുകൊണ്ട് ഈ അയണൊക്കെ അയൺ ഓറായിട്ടാണ് വരുന്നത്. അതൊന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ആ ഇന്നലത്തെ വീഡിയോ നമ്മൾ റിമൂവ് ചെയ്തതിൽ ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ റിമൂവ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇന്നലത്തേക്ക് പകരം ഇന്നത്തെ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിച്ചത് നമ്മുടെ ഡെയിലി വീഡിയോസ്. പക്ഷേ ഇന്ന് ആ ഒരു വീഡിയോ പണി വന്നു. നേരെ ഈ കാര്യത്തിലോട്ട് ഇറങ്ങാം. നമുക്ക് നേരെ നമുക്ക് നമ്മുടെ സ്നോ ഭയം കണ്ടുപിടിക്കാം. അവളെ ശവലെടുത്താ. ബോട്ടുണ്ട് ബാ, നമുക്ക് കൊണ്ട് പോവാം. സ്നോ ഭയം കണ്ടുപിടിക്കാൻ പോവാം. ക്രാഫ്റ്റിനുകളൊക്കെ നമുക്ക് പോകുന്നതിന് ഉപരി കുറച്ച് ഫുഡും കൂടെ സെറ്റ് ചെയ്യാം. ഇവിടെ കുറേ പന്നികളും എല്ലാ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മളെ അടിച്ചു പോകുന്നൊരു കുറച്ച് ഫുഡ് സെറ്റ് ചെയ്യാം.
അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമുക്ക് ഇവിടെ നാല് വൂളും ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം ഉള്ളതാണ്, ഇവിടെ ക്രീപ്പറും കാര്യങ്ങളും എല്ലാവരും വരികയാണ്. അപ്പോൾ അവൾ എല്ലാവരും അടിച്ച് ഊ പൊട്ട് പൊട്ട് പൊട്ടി പൊട്ടിച്ചു 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 ഊ എൻ്റെ മോനെ പൊട്ടി. അപ്പോൾ അവളിന് നമ്മുടെ മോൺസ്റ്റർ ഹണ്ടറിന് അഡ്വാൻസിന് കിട്ടി, എനിക്ക് നേരത്തെ കിട്ടിയായിരുന്നു. ഓ ചെറുതി എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവളെ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് പോവാം. ഓക്കെ, നമുക്ക് മട്ടനൊക്കെ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. കോളുണ്ടോ? ഓക്കെ, പ്ലാങ്ക് വെച്ച് കുക്ക് ചെയ്യാൻ വയ്ക്കുകയാണ് അവൾ. അതൊക്കെ അവളാണ് കില്ലാടി. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ബെഡ് ഉണ്ടാക്കി ഒന്ന് കിടക്കാം, ഒന്ന് രാവിലെ ആക്കാം. രാവിലെ ആക്കിയതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ, അല്ലെങ്കിൽ ഇവിടെ സോമ്പി എല്ലാവരും നമ്മൾ രാവിലെ ആയിരിക്കുകയാണോ? ഓക്കെ, രാവിലെ ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഫുഡൊക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ തോന്നി. ആ 10 മട്ടനൊക്കെ കുക്ക് ആയിട്ടുണ്ട്, ബാക്കി ബീഫൊക്കെ നമുക്ക് പിന്നെ കുക്ക് ചെയ്യാം. ഓക്കെ, അവളെ ഇതൊക്കെ പൊടിച്ചെടുത്തു. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് നേരെ നമുക്ക് നമ്മുടെ സ്നോ ബയോത്തിലോട്ട് പോകാം. നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. അവളെ ബെഡ് എടുത്തോണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബോട്ട്, നമ്മൾ നേരത്തെ ക്രാഫ്റ്റ് ചെയ്ത ബോട്ടിൽ നമുക്ക് ആ സ്നോ ബയോം ഒന്ന് കണ്ടുപിടിക്കാൻ പോവാം. നേരെ നമുക്ക് ബോട്ടിൽ ആ സ്നോ ബയോത്തിൻ്റെ അടുത്തോട്ടൊന്ന് പോവാം. അവളെ കയറിക്കോ, കമോൺ ചാടി കയറിക്കോ അവളെ. ഓക്കെ ഗൈസ്, അവളും കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ സ്നോ ബയോം എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോവാം. ഏകദേശം കുറച്ച് ട്രാവൽ ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വെള്ളമല്ലേ, വെള്ളം എവിടെയെങ്കിലുമൊക്കെ കൊണ്ടെത്തിച്ചാൽ കൊള്ളായിരുന്നു. ഓ അവളെ. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മൾ അങ്ങനെ സ്നോ ബയോം അങ്ങനെ നമ്മളവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഐസ്ബർഗൊക്കെ അവിടെ ഇരിപ്പുണ്ട്. വെള്ളം നല്ല എല്ലാം ഐസായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അവിടെ സ്നോ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അവൾ ഇവിടെ തന്നെ സ്നോ കിട്ടണേട്ടുണ്ട്, കിട്ടുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും തിരിഞ്ഞ് നോക്കാമില്ല, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഓ ചറുകുന്നുണ്ട്. ഓഫ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇവിടെ നമ്മുടെ സ്നോയിൻ്റെ അടുത്തൊക്കെ ഏകദേശം നമ്മൾ വന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ കുറച്ച് സ്നോ ഒക്കെ നമ്മൾ നേരത്തെ അവൾ എടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കൂടെ കുറച്ച് സ്നോ ഒക്കെ എടുക്കും. ഓ സ്നോബോളൊക്കെ കിട്ടി, അതാ ചുമ്മാ കളയല്ലേ, സ്നോബോൾ ഇസ് പ്രസ്യസ്. അപ്പോൾ എന്തായാലും നമുക്കിതാ ഇവിടെ സ്നോബോളൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് സ്നോബോളൊക്കെ എടുക്കാം. ഇവിടെ ഇഷ്ടംപോലെ സ്നോ ഉണ്ട്. ഓ നാല് സ്നോ, എനിക്ക് നാല് സ്നോബോൾ കിട്ടി. അവള് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. ശരി ഗൈസ്, ഇവിടെ ഭയങ്കര ചറക്കലാണ്, അതുകൊണ്ട് നമ്മൾക്ക് ഇത്ര സ്നോബോൾ കിട്ടിയുള്ളൂ. കുറച്ചും കൂടെ കൂടുതൽ വേണം. അതുകൊണ്ട് ആ മല ഉണ്ടോ ഗൈസ്, ആ മലയിൽ ഇഷ്ടംപോലെ സ്നോബോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ മലയിലോട്ട് നമുക്ക് നൈസ് ആയിട്ട് ഒന്ന് പോവാം. നമ്മൾ ഈ മലയിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് സ്നോബോളൊക്കെ നമ്മളങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പിക്കാക്സും വെച്ചൊരു സ്നോബോളിൻ്റെ അടുത്താണ് വെക്കാൻ പോകുന്നത്. അത് ആ ഒരു സംഭവമാണ്, ഒരു പിക്കാക്സും ഒരു സ്നോബോളും. അത് വെക്കുമ്പോൾ നമുക്ക് എന്തോ മൈനിങ് പിക്കാക്സ് എന്തോ കിട്ടുമെന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇത്രയും, ഓ നമുക്ക് ഇത്ര സ്നോബോൾ കിട്ടി, ഇത്ര മതിയുടെ. അവള് ഫുഡൊക്കെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ടുവന്ന ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഇവിടെ വയ്ക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫാർമസൊക്കെ കൊണ്ടു വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റ് ക്രാഫ്റ്റ് ഇതായ ഈ സ്റ്റോൺ പിക്കാക്സ് ഇവിടെ വയ്ക്കും. പിന്നെ ഒരു സ്നോബോൾ നമ്മളിതാ ഇങ്ങനെ വയ്ക്കും. ഓക്കെ, നമ്മൾ നോളേജ് ബുക്ക് വരും. ഓക്കെ, ഇതാ 12 മൈനിങ് സ്നോബോൾ ഇട്ടിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. മൈനിങ് സ്നോബോൾ എന്നൊക്കെയാണ് പറയുന്നത്, എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഇങ്ങോരെത്തി അവളെ സൂചിച്ചൊക്കെ പറഞ്ഞേ. ഓ സോ എടാ കേട്ടോ, ഞാൻ ഇപ്പൊ ചത്തേ എടാ ഇറക്ക അടേ സീൻ. അവളെവിടെ എറിയല്ലേ എമറാൾഡൊക്കെ കിട്ടും ഇങ്ങനെ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് മൈൻ ചെയ്യാൻ നോക്കിയത്. ഓ എൻ്റെ മോൻ എത്ര അയൺ ഇരിക്കുന്നു നോക്കിയത്. അപ്പോൾ എന്തായാലും നമുക്കൊരു അയൺ പിക്കാക്സ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവളെ ആ ഫർണസ് ഇവിടെ വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് അയൺ ഉണ്ടെന്ന് സ്മെൽറ്റ് ചെയ്തിട്ട് പിക്കാക്സ് ആക്കട്ടെ. ഓക്കെ ഗൈസ്, ഫർണസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നമുക്ക് നൈസായിട്ട് ഇതൊന്ന് ഒരു 3 അയൺ ഓർ എടുക്കാം. 3 അയൺ ഓർ എടുത്തിട്ട് നമുക്ക് താഴെ ചെന്ന് ബാക്കി മൈനിങ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം, ഡയമണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്നോബോൾ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്, ഈ ഒരു സ്നോബോൾ മൈനിങ് സ്നോബോൾ ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് മൈനിങ് ഒക്കെ ഇങ്ങനെ തന്നെ ചെയ്യാം, വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് ഡയമണ്ടൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കൊരു അയൺ പിക്കാക്സ് ഒന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇവിടെയും കൂടെ വന്ന് ആ സ്നോബോൾ എറിഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും താഴോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴി ഒന്ന് നമുക്ക് നൈസായിട്ട് മൈൻ ചെയ്ത് നോക്കാം. കാരണം ഈ വഴി കൂടെ മൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ തിരിച്ചും കയറിയും വരാം, തിരിച്ച് ഇറങ്ങിയും പോവാം. ഓക്കെ ഓക്കെ, അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ. ഓക്കെ, നമ്മളങ്ങനെ താഴെത്തിരിക്കണം. ഓ ഡയമണ്ട്, അവിടെ ഡയമണ്ട് കിട്ടി, എൻ്റെ മോനെ ഡയമണ്ട് കിട്ടി സീൻ. അപ്പോൾ ഗൈസ് നമുക്ക് പെട്ടെന്നൊക്കെയുള്ള ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. ഓ സെറ്റ് 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 സെറ്റ്, കമോൺ ഒക്കമ്മ ബേബി ഓയ, എൻ്റെ മോനെ ഗൈസ് നമ്മൾ എത്ര ഡയമണ്ട് കിട്ടും നമുക്ക് നോക്കാം. നമുക്ക് ഫുൾ ഡയമണ്ട് ആർമർ പറ്റുവാണെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. 8 ഡയമണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മൈനിങ് സ്നോബോൾ നമുക്ക് സ്ലൈഡിലോട്ട് നിറഞ്ഞ് നോക്കാം. ഓ എമറാൾഡൊക്കെ, എൻ്റെ മോനെ സീൻ. ഗൈസ് അപ്പോൾ നമ്മൾ സ്നോബോൾ എറിഞ്ഞെറിഞ്ഞ് ഏകദേശം ഇവിടെ ഏകദേശം ആയ അവസ്ഥ കയോട്ടിക് അവസ്ഥ ആക്കി വെച്ചേക്കെയാണ്. ഇവിടെ എമറാൾഡ് ബ്ലോക്ക് കിട്ടുന്നുണ്ട്. അവൾ പറയുന്നത് ഈ ബയോമിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് ഇവിടെ എമറാൾഡ് ഇഷ്ടംപോലെ എമറാൾഡ് ബ്ലോക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. നമുക്ക് എമറാൾഡൊക്കെ, അപ്പോൾ എമറാൾഡ് ആവശ്യമില്ല, വില്ലേജിന് ട്രേഡിങ്ങിനാണ് ആവശ്യം. അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. നമുക്ക് കുറച്ച് അയൺ നമുക്ക് കൂടുതൽ ആവശ്യമുണ്ട്. അയണൊക്കെ നമ്മൾ സെറ്റാക്കി എടുക്കട്ടെ. ഫുൾ അയൺ ആർമർ അല്ലെങ്കിൽ ഫുൾ ഡയമണ്ട് ആർമർ ആയിരിക്കും നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോകണ കേസ്. പവറാക്കണം പിന്നെ അല്ല. നമ്മുടെ അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഒറ്റ ഡയമണ്ടാണ് കിട്ടിയത്. അയ്യോ ഞാൻ വെച്ച് ഇഷ്ടംപോലെ ഡയമണ്ട് ആണെന്ന്. ഓ ഇവിടെ ഡയമണ്ട് ഇരിക്കുന്നത്.
ഓ സെറ്റ് 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 ഇവിടെ ഇഷ്ടംപോലെ ഡയമണ്ട് ഉണ്ട് ഗൈസ്. അതിന് അവള് അവള് അവളെല്ലാത്തിനെ അടിച്ച് കൊല്ലത്തുള്ളു. അവളെ നീ കൂടെ റിസോഴ്സ് ഒക്കെ നീ ചാവോ? ഇല്ല ഇല്ല അവള് ചാവൂല. അവള് ഓ ഞാൻ നോയിക്കൊണ്ടിരിക്കാം. അയ്യോ എന്നെ അടിക്കില്ലേ ഏ സൗളിനെ എല്ലാം എല്ലാവരും അടിക്കാൻ പോകണം. ഞാൻ മിന്നൽ മുരളി. ഓ കൊന്ന് തീ മിന്നൽ കുടങ്ങി കാറ്റും കൂറും. അവളിൻ്റെ രക്ഷകനാണ് ഞാൻ. ഓക്കെ അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ അവള് നീ കൂടെ റിസോഴ്സ് സെറ്റാക്ക് കേട്ടോ. ഗൈസ് എന്തായാലും ഈ ഒരു ബയോത്തിൽ നമ്മൾ മൈനിങ് ചെയ്യുന്നില്ല. ഇവിടെ വലിയതായിട്ട് ഈ എമറാൾഡ് ബ്ലോക്കൊക്കെയാണ് കിട്ടുന്നത് ആ ഡയമണ്ടിൻ്റെ പകരം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, ഇവിടെ 14 ഡയമണ്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറൊരു ബയോത്തിൽ ചെന്ന് മൈനിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്തൊരു സംഭവമൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ്. നെതറിൽ പോയാൽ ഇനി ബാക്കിയുള്ള റിസോഴ്സസ് വെച്ച് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നെതറിൽ പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ മൈനിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇതുകൊണ്ടോ നമ്മൾ ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഇവിടെ എൻ്റെ പോലെ ഇങ്ങനെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്ത്. ആ ഇഷ്ടംപോലെ അയണൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ 12 നമ്മൾ എടുത്തുള്ളൂ ഇതുവരെയായിട്ടും. അപ്പോൾ നമുക്ക് നേരെ അടുത്തൊരു നല്ല ഈ എമറാൾഡിനൊക്കെ പകരം ഡയമണ്ട് കിട്ടുന്ന ഒരു സ്ഥലത്തുണ്ട്, അത് അങ്ങോട്ട് നമുക്ക് പോവാം. അതുകൊണ്ട് ഈ അയണക്ക് പ്രശസ്തമാണ്, നമുക്ക് നേരത്തെ എടുക്കാം. ഇപ്പോൾ മണ്ടയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്ഥലം കണ്ടോ, ആ പ്ലെയിൻസിൽ നമുക്ക് ചെന്ന് മൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഉള്ള അയണോറൊക്കെ നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിതാ ഇവിടെ ഈ സ്നോബോൾ ഉണ്ടല്ലോ, ഈ ഒരു സ്നോബോൾ നമുക്ക് ഇവിടെ വെച്ച് നമ്മളൊരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തായിരുന്നു, സ്റ്റോൺ പിക്കാക്സ്. ഈ അപ്പോൾ നമുക്ക് 12 അല്ല മൈനിങ് സ്നോബോൾ നമുക്ക് ഇനി ഇഷ്ടംപോലെ കിട്ടും. മൈനിങ് സ്നോബോൾ എൻ്റെ ഉള്ളതാണ് ഇവിടെ 16. അപ്പോൾ വേറെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ നമുക്ക് കിട്ടി. 16 ഉണ്ട് ഇപ്പോൾ നമുക്ക് ഓൾറെഡി മൈനിങ് സ്നോബോൾ. അപ്പോൾ നമുക്ക് ആ പ്ലെയിൻസിൽ ചെന്ന് നമുക്ക് നൈസ് ആയിട്ട് ഒന്ന് മൈൻ ചെയ്ത് നോക്കാം. നമുക്ക് ഇതുപോലെ എമറാൾഡിന് പകരം ഡയമണ്ട് കിട്ടിയാൽ നമുക്ക് ഫുൾ ഡയമണ്ട് ആർമറോടെ നമുക്ക് നെതറിലോട്ട് പോവാം. പ്രിയാൻ പോവുകയാണ്. ഊ എൻ്റെ മോനെ താഴോട്ട് പോയതുണ്ടോ? ഓ സീൻ, ഇത് ഇനി താഴോട്ട് പോകണമെങ്കിൽ വല്ല വാട്ടർ ബക്കറ്റ് വെച്ച് ഇറക്കേണ്ടി വരുമല്ലോ. സീരാണല്ലോ എൻ്റെ പോലെ നമുക്ക് താഴോട്ട് പയ്യെ ഇറങ്ങി വെക്കാം. ഇവിടെയാണ് നമ്മുടെ നേരത്തെ മൈൻ ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് താഴോട്ട് ഇറങ്ങാനായിട്ട് ഓക്കെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾ മണ്ടയിലോട്ട് പിന്നെയും പോകണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ. ഉയ്യോ ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഓ റൂയിൻഡ് പോർട്ടലോ. ഓ ഡയമണ്ട് എൻ്റെ മോനെ സെറ്റ് 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 സെറ്റ്. എത്ര ഡയമണ്ട് അവിടെ? ഇവിടെ എത്ര ഡയമണ്ട് ആക്കി എന്റെ മോനെ? സീൻ എടുത്തു 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 എടുത്തു. ഞാൻ ഫുൾ ഡയമണ്ട് ആർമർ ആക്കുന്ന് എന്റെ മോനെ. അയ്യോ ഡയമണ്ട് ലാവേ പോയോ? അയ്യോ 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 എല്ലാം ലാവേ പോയി. ഇനി 19 ഡയമണ്ട് കിട്ടി, അത് വെച്ച് നമുക്ക് ഫുൾ ഡയമണ്ട് ആർമർ സെറ്റ് ചെയ്യാൻ പറ്റുമോ? 24 ടൂൾസും കൂടെ വേണം കേട്ടോ. നമ്മൾ എറിയുന്നിടത്ത് എല്ലാം ഡയമണ്ട് ആണ് എന്റെ മോനെ. നമ്മൾ എറിയുന്നിടത്ത് എല്ലാം ഡയമണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സീനുണ്ട്. എറിയുന്നിടത്ത് എല്ലാം ഡയമണ്ടാ എന്റെ മോനെ. ഇവിടെ നിറഞ്ഞു നോക്കട്ടെ. ഇത് പോകുന്ന പോക്ക് കണ്ടോ അവള്? പൂന്നാളി ഒന്ന് പൂന്ന പോക്ക് കണ്ടോ എന്റെ മോനെ സെറ്റ്. ഇപ്പൊ നമുക്ക് ഈ ഡയമണ്ട് മൊത്തം എടുത്തിട്ട് എനിക്ക് ഫുൾ ഡയമണ്ട് ആറ്. അവള് അവളിന് എത്ര ഉണ്ട് കയ്യിലുണ്ട് ഡയമണ്ട്? എടു 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 ഡയമണ്ട് ഫുൾ ഡയമണ്ട് ആർമാറായിട്ട് നമുക്ക് നെതറി കയറാം. അങ്ങനെ അവന്മാരെ വിട്ടാക്കൊള്ളൂല്ലോ. നമുക്ക് ഫുൾ ഡയമണ്ട് ആർമാറായിട്ട് നെതറി കയറാം. ഗൈസൊക്കെ അപ്പോൾ അവളങ്ങനെ ഡയമണ്ട് കുറച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന്. അപ്പോൾ നമ്മളിങ്ങനെ എറിഞ്ഞിട്ട് എറിഞ്ഞിട്ട് ഡയമണ്ട് ഒന്നും കിട്ടണല്ലോ. അവൾ എറിയണമെങ്കിൽ ഡയമണ്ടൊക്കെ കിട്ടണുള്ളൂ. ഓ പറഞ്ഞു തരുന്നില്ല വന്ന് എടുത്തു എടുത്തു എടുത്തു. എനിക്ക് എനിക്ക് അത്യാവശ്യം ഉണ്ട്, 33 ഡയമണ്ട് ഉണ്ട്. അത് വെച്ച് ഞാൻ എല്ലാം സെറ്റ് ആയിക്കോളാം. ഫുൾ ഡയമണ്ട് ആർമർ അതിൻ്റെ ടൂൾസ് നമ്മൾ സെറ്റാക്കാൻ പോവാണ് ഗൈസ്. കമോൺ ഫുൾ ക്രാഫ്റ്റ് ടേബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് ഫുൾ ഡയമണ്ട് ആർമർ ആവാം. ഡയമണ്ട് ആർമർ ആയിട്ട് നമുക്ക് നേരെ നമുക്ക് ഈ ഒരു എന്താ പറയുക നമ്മുടെ പോർട്ട് നമ്മുടെ ഓപ്ഷനൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അവളെ ഒന്ന് ഫ്ലിൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചോ. അപ്പോൾ ഗൈസ് അങ്ങനെ അങ്ങനെ ഫുൾ ഡയമണ്ട് ആർമർ അതേപോലെ ഡയമണ്ട് സോഡും ഡയമണ്ട് പിക്കാസ് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക ഒപ്സീഡ് നമുക്ക് മൈൻ ചെയ്തെടുക്കണം. ഒപ്സീഡിന് എവിടെ വല്ല ഉണ്ടാവളെ? ഓ അവൾ പിന്നെയും പിന്നെയും കില്ലെടുത്തിരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയമണ്ട് കിട്ടിയിട്ടും കിട്ടിയിട്ട് അവളിന് മതിയാവണില്ല, അങ്ങനെ കില്ലെടുത്തിരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലം ഏകദേശം ആ പോർട്ടലുണ്ട്. ആ എങ്ങനെയാണ് നിനക്കറിയാമോ ലാവ ബക്കറ്റ് വെച്ചുണ്ടാക്കുന്നത്? ഓ അവൾ കില്ലാടിയാണ്. ഗൈസ് അവൾ നമ്മുടെ കൂടെ ഉള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. എല്ലാം അറിയാം അവൾ, എല്ലാം അറിഞ്ഞുകൊണ്ട് വന്നതാണ് അവൾ. അല്ല ഒന്നും കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ കയ്യിൽ വൂളുണ്ടോ? യെസ് വൂളുണ്ട്. വൂളുണ്ടെങ്കിൽ ഒരു സാധനമുണ്ട് ഗൈസ്. നമ്മൾ രണ്ടാമത്തെ ഒരു ക്രാഫ്റ്റബിൾ ഐറ്റം നമ്മളങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ പോകണം. നമുക്കൊരു വൂളിൻ്റെ അത്യാവശ്യമായിരുന്നു, വൂളിൻ്റെ സ്നോ ബോളിൻ്റെ. എൻ്റെ ഒരു വൂളുണ്ട്, അത് നമുക്ക് എന്താണ് നോക്കാതെ. അത് ബ്രിഡ്ജിങ് എന്തോ, ബ്രിഡ്ജിങ്ങിൻ്റെ എന്താണെന്ന് തോന്നുന്നു നോക്കാം. ഓ ഗൈസ് നമ്മൾ നോളജ് ബുക്ക് വന്നിട്ടുണ്ട്. ഓ ബ്രിഡ്ജ് സ്നോ ബോൾ. ഓക്കെ 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 ബ്രിഡ്ജ് സ്നോ ബോൾ. ഞാൻ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഓ
ഓ ഗൈസ്, ഇത് ഇവിടെ ഉപയോഗിക്കില്ല, ഇത് ഇവിടെ ഉപയോഗിച്ചാൽ ശരിയാവില്ല. ഇത് നമ്മളെ നെതറിൽ ചെന്നിട്ട് ഉപയോഗിക്കണം, നെതറിൽ ചെന്നിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇവിടെ വെച്ച് ഉപയോഗിച്ചാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ എട്ടാണ്, ഏഴ് ബ്രിഡ്ജും കൂടെ ബാക്കിയുള്ള ബ്രിഡ്ജ്. അപ്പോൾ അവളെ നീയും കൂടെ ഒരെണ്ണം സെറ്റ് ആക്കിക്കൂടെ ബ്രിഡ്ജ് സ്നോബോള്. ഓ കിട്ടി. അപ്പോൾ ഗൈസ് നമുക്ക് ഫ്ലിൻ്റ് അങ്ങനെ കിട്ടിയിരിക്കുകയാണെങ്കിൽ അവള് നമ്മുടെ ഇതും കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ എന്താ പറയുക, നമ്മുടെ പോർട്ടലൊന്ന് നമ്മളൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലൊക്കെ അങ്ങനെ സെറ്റാണ്. അപ്പോൾ ഇനി അവള് മറ്റേ നമ്മുടെ ലാവ ബക്കറ്റ് വെച്ച് പോർട്ടലും കൂടെ സെറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾ നേരെ നെതറിലോട്ട് പോകണം ഗൈസ്. അപ്പം നമ്മുടെ അവള് നമ്മുടെ ലാവ ബക്കറ്റൊക്കെ വെച്ച് നമ്മുടെ പോർട്ടൽ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എടാ, അടിയിൽ ഓപ്സിഡം വെക്കണം, ഓപ്സിഡം വെക്കി, ഓപ്സിഡം വെക്കി, ഓപ്സിഡം വെക്കി. അപ്പോൾ താഴെ കൂടെ ഓപ്സിഡം വെച്ചിട്ട് നമുക്ക് അവള് എങ്ങനെയാണ് ഓപ്സിഡം വെക്കണം നമുക്ക് നോക്കാം. ഓക്കെ. ഓ ഓ ഓ ഓ, ഡ്രീം ഡ്രീമാണ്, കേരളത്തിലെ ഡ്രീമാണ് അവള്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് നെതറിലോട്ട് പോകാം, എന്നിട്ട് നമ്മുടെ ഈ ബ്രിഡ്ജ് സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ബ്രിഡ്ജ് സ്നോബോള്. അങ്ങനെ നമ്മൾ നെതറിലിരിക്കുകയാണ്. അപ്പോൾ ഈ അറ്റത്ത് നിന്ന് ആ അറ്റം വരെ ഈ ഒരു ബ്രിഡ്ജ് സ്നോബോള് വർക്കാവും, നോക്കട്ടെ. ഓ എന്റെ മോനെ, സെറ്റ്! ഓ ബ്രിഡ്ജ് സ്നോ, അവള് ബ്രിഡ്ജ് സ്നോബോള് സെറ്റ് കേട്ടോ. ഈ സാധനം കിടിലം 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 കിടിലം. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് സ്നോബോള് നല്ല കിടിലം കിടിലോസ്കി കിടിലം കാച്ച് സാധനം എന്നാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഫോട്ടോസ് കണ്ടുപിടിക്കും. ഇവിടെ അടുത്തവിടെ ഫോട്ടോസ് ഒന്നും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫോട്ടോസ് കണ്ടുപിടിക്കും. ക്രിംസൺ ഫോറസ്റ്റ് അടുത്തുണ്ട്. ഓക്കെ, ഒരു ക്രിംസൺ ഫോറസ്റ്റ് അങ്ങനെ കണ്ടത് ഫോട്ടോസ് ആണോ? അവളെ ഇങ്ങോട്ടൊന്ന് ഫോട്ടോസ് ആണോ നോക്കിയേ. ഓ ഫോട്ടോസ് ആണോ? സെറ്റ്. അപ്പൊ നമുക്ക് ഈ ബ്രിഡ്ജ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോകാം. അത് ഫോട്ടോസ് ആണെന്ന് അവള് പറയുന്നുണ്ട്. ഊ ഗൈസ് ഫോട്ടോസ്, എന്റെ മോൻ ഇത്ര പെട്ടത് ഫോട്ടോസ് ഇട്ട് പിടിച്ചു ഗൈസ്. സെറ്റ്. അപ്പൊ അവള് നമ്മുടെ ബ്രിഡ്ജ് സ്റ്റോൺ ബ്രിഡ്ജൊക്കെ എടുത്ത് എറിയാണ്, വാരി പറക്കുകയും എറിയാണ്. ഓ സെറ്റ്. ഓ ആ പിക്കിലും കുടുങ്ങിപ്പോയി കേട്ടോ പിന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഫോട്ടോസ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ടെറിബിൾ ഫോട്ടോസ് അഡ്വാൻസ്മെൻറ്റൊക്കെ നമ്മളങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തുപോലെ ബ്ലേസ് റോഡൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ബ്ലേസിൻ്റെ സ്പോണ്ടർ ഇവിടെ അടുത്ത് എവിടെ വേണമെന്ന് നോക്കണം. അത് ഞാൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു, ഞാൻ അടിച്ചാലേ വരുള്ളൂ, ഞാൻ അടിച്ചാലേ വരത്തുള്ളൂ. അവളുടെ ജാണല്ലേ, ഞാൻ വെച്ച് ഞാൻ അടിച്ചതാണെന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്ത് വല്ലോ നമുക്ക് ഇവിടെ നമ്മുടെ ബ്ലേസിന്റെ സ്പോണ്ടർ ഒന്നും കാണുന്നില്ല. എന്തായാലും ഇവിടെ അടുത്തൊരു ക്രിംസൺ ഫോറസ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് നൈസായിട്ട് ട്രേഡിങ്ങോ അല്ലെങ്കിൽ എൻഡർമാനെ നമുക്ക് അവളെ നമ്മൾ സാധാരണ റാബ്ഡ് ക്രിംസൺ ഫോറസ്റ്റ് ചെന്നിട്ട് എൻഡർമാനെ തല്ലി കൊല്ലാണ് ചെയ്യണത്. ഇപ്പം അങ്ങനെ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ഒരു ബ്ലേസ് റോഡ്, നമ്മൾ നമുക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ സ്പോണ്ടർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഇഷ്ടം പോലെ ബ്ലേസ് റോഡ് കിട്ടും. അപ്പോൾ നമ്മുടെ ബ്ലിഡ്ജ് സ്നോബോൾ വെച്ച് എറിഞ്ഞ് അങ്ങോട്ട് വല്ലതും പോകാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷേ ഇവിടെ അടുത്ത് വല്ലതും ഒന്നും കാണുന്നില്ല സ്പോണ്ടർ കാണുന്നില്ലടാ. ആ കണ്ട്. അപ്പോൾ ഗൈസ് നമ്മളൊരു സ്പോണ്ടർ സ്പോട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു കാര്യം, നമ്മുടെ ബ്രിഡ്ജ് സ്നോബോൾ വെച്ച് അങ്ങോട്ട് നമുക്കൊന്ന് പോവാം. ബ്രിഡ്ജ് സ്നോബോൾ കിടിലാണ് കേട്ടോ. ഇത് നമുക്കിപ്പോഴേ ഇത് നമുക്ക് ബാക്കി നമുക്ക് വെച്ചേക്കണം, കാരണം നമുക്കിനി ഡ്രാഗനെ പോലെ നേരത്തെ ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചേക്കാം കയ്യിൽ. അപ്പോൾ ഗൈസ് നമ്മുടെ ഷീൽഡ് ഇല്ല. അപ്പോൾ അവളിൻ്റെ കയ്യിൽ ക്രാഫ്റ്റിന് നമ്മളും പ്ലാങ് കാണാം, അത് നമുക്ക് വാങ്ങാം. നമ്മുടെ കയ്യിൽ അയണിങ് കേട്ടുണ്ട്, ഷീൽഡ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാട് ഗൈസ് ഇത് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട്, ബ്ലേസിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ തരണ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങട്ടെ. ഓക്കെ, പ്ലാൻ കൂട്ടു കേട്ടോ അവളെ. നമുക്ക് ഷീൽഡ് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബ്ലേസിനെ നമുക്ക് തല്ലി കൊല്ലാം. വാ വാ വാട 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 വാട, കമോൺ കമോൺ കമോൺ, അയ്യോ പോയാ, കമോൺ. ഓക്കെ ഓക്കെ, സമയം. ഓ ഓ, ഇതൊരു ബ്ലേസർ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ 12 ബ്ലേസർ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് അവിടെ ഒരു റാബ്ഡ് ക്രിംസൺ ഫോറസ്റ്റ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതല്ലേ, ഓക്കെ, ബ്രിഡ്ജ് സ്നോബോൾ നമുക്ക് എറിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ബ്രിഡ്ജ് സ്നോബോൾ, അയ്യോ അവിടെയാണോ പോയത്? ഓക്കെ, നമുക്ക് എന്തായാലും ഓ ഇവിടെ നിന്ന് ചാടി പോകേണ്ടി വരും. ഓ പാർക്കോർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ നമ്മുടെ റാബ്ഡ് ക്രിംസൺ ഫോറസ്റ്റിൽ എന്തുകൊണ്ട് നമ്മുടെ എൻഡർമാനെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ നീ വേറെ സൈഡിലോട്ട് പോകും, ഞാൻ വേറെ സൈഡിലോട്ട് പോകാം. എൻഡർമാനെ കണ്ടുപിടിച്ച് അടിച്ച് കൊല്ലുക, എൻട്രപ്പോൾ എടുക്കുക. ഓക്കെ, എൻട്രമാനെ കണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് നൈസൻ അടിച്ച് കൊല്ലാം, എൻട്രപ്പോൾ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, എൻ്റെ മോൻ അങ്ങനെ നമ്മൾ ജാങ്ക് ബോർഡ് അടിച്ചിരിക്കുന്ന ഒരു എൻട്രപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് എൻട്രമാന്മാരൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. അത് അവിടെ ഒരുത്ത നിപ്പുണ്ട്. നമുക്ക് ആ ബ്രിഡ്ജ്, ഓ സ്നോ ബ്രിഡ്ജ് ഒന്നും കൂടെ രണ്ടെണ്ണേ ഉള്ളൂ, ഓ മൂന്നെണ്ണേ ഉള്ളൂ. അത് നമുക്ക് സീനാണ്. പിന്നെ ഓൾ വേൾഡിൽ ചെന്ന് ഷീപ്പിനെ കൊന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് തന്നാൽ എൻട്രമാനെ നമുക്കൊന്ന് കൊല്ലാം. ഗൈസ് കമോൺ, നമ്മുടെ പോർട്ടലെടുത്ത് എത്തിയിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഇവിടെ 11 എൻട്രപ്പിൾ കിട്ടി. അവൾ നിനക്ക് എത്ര കിട്ടി? അഞ്ച് എൻട്രപ്പോൾ ഇട്ടിട്ടുണ്ട് അവള്, ഭയങ്കര കുറവായിട്ടാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഓർവേൾഡിലോട്ട് പോവാം. നമുക്ക് സമയം നമ്മൾ വന്നിരിക്കുകയാണ്. അതായത് ഇവിടെ നമ്മുടെ പഴയ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ അതായത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മണ്ടയിലോട്ട് കയറി പോവാം. മണ്ടയിലോട്ട് കയറിയതിന് ശേഷം നമുക്ക് എന്താ പറയുക, അതിന് മുമ്പേ ഗൈസ് നമുക്ക് രണ്ട് സ്നോബോൾ ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ഒരു എൻട്രപ്പോളും അതേപോലെ തന്നെ നമ്മുടെ ഈദും വെച്ച് ഒരു എൻട്രപ്പോളും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്നോബോളും വെച്ച് ഒരു ക്രാഫ്റ്റബിൾ ഉണ്ട്. അത് നമുക്ക് നോക്കണം. അതിന് മുമ്പ് ഈ ഇൻവെൻ്ററി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കണം നമുക്ക്. ഓ എൻട്ര സ്നോബോൾ, ഇതെന്താണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാമല്ലോ. അവളെ ഒരു എൻട്ര സ്നോബോൾ എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ സ്നോബോൾ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ സ്നോബോൾ ഇവിടെ വയ്ക്കാം. ഓക്കെ ഓക്കെ, സ്നോബോൾ അങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫയർ സ്നോബോൾ അവളെ. ഓ
സോറി, അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയത്. ഐ എം ദസ് റിയലി റിയലി സോറി. നമുക്ക് ഫയർബോളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരെണ്ണം കൂടി ഇതേപോലത്തെ ക്രാഫ്റ്റ് ചെയ്യാം. എൻട്രർ എന്താണ് ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ നോക്കിയില്ല. അപ്പം നമുക്ക് ഇതേപോലത്തെ ഒരു സ്നോബോൾഡ് ഇതും കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യുക. അവളവിടെ പൊട്ടിച്ച് തെറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫയർ സ്നോബോളൊക്കെ നമുക്ക് കിട്ടി. ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്ക് എടുക്കാം. എൻട്രർ സ്നോബോളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എൻട്രർ സ്നോബോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫയർ സ്നോബോളും കൂടെ ഒന്നും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടയിലോട്ട് പോകാം. അവളെ കമോൺ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമ്മൾ മണ്ടയിൽ എത്തിയിട്ടുണ്ട്. ഈ എൻട്രർ സ്നോബോൾ എന്ത് ചെയ്യണം നമ്മൾ നമുക്ക് നോക്കണമല്ലോ. ഓ, ടെലിപോർട്ട് ചെയ്യും. അവളെ അവളെ അവള് ടെലിപോർട്ട് ചെയ്യൂടെ എൻട്രർ സ്നോബോൾ സെറ്റ്. അപ്പോൾ ഗൈസ് നമുക്ക് ടെലിപോർട്ടിംഗ് ആണ് നമ്മുടെ എൻട്രർ സ്നോബോൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് നേരെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഡ്രാഗനെ കൊല്ലാൻ പോകാം. നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പോകാം. നമുക്ക് എന്തായാലും ഇപ്പോൾ 9 ഐ എഫ് എൻട്രർ സെറ്റ് ആവും. അവളിന് എത്ര ഐ എഫ് എൻട്രർ സെറ്റ് ആണ്? 5 5 ഐ എഫ് എൻട്രർ സെറ്റ് ആവും. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പോകാം. ബാക്കി അവിടെ അതും കൂടെ സെറ്റ് ചെയ്തിട്ട് താടാ 12 ആഴ്ച അങ്ങോട്ടാണ് നമ്മുടെ ഡയറക്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഏകദേശം കുറച്ച് ഇവിടെ നമുക്ക് നമുക്കൊരു ഒരു 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 ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്നോബോൾ നമുക്ക് സെറ്റ് ആകും. നമുക്ക് വൈറ്റ് വൂള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നോബോൾ നമുക്കിവിടെ വയ്ക്കാം, ക്രാഫ്റ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, നമുക്ക് ബ്രിഡ്ജ് സ്നോബോൾ നമുക്ക് കുറച്ചും കൂടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റായി. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് നമ്മുടെ ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി പോകാം. എന്നാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് സ്ട്രോങ് ഹോളിൻ്റെ ഡയറക്ഷൻ പറഞ്ഞ് താഴെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് താഴോട്ട് കുഴിച്ച് പോകാം ഗൈസ്. കമോൺ 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 കമോൺ. എന്തായാലും നമുക്ക് ഒരു പിക്കേക്സ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് പിക്കേക്സ് നമുക്ക് താഴോട്ട് ഡയറക്റ്റ് കുഴിച്ച് പോകാം. താഴോട്ട് കുഴിച്ച് പോകാൻ ശേഷം സ്ട്രോങ് ഹോൾഡ് എവിടെ? അവളെ 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 അയ്യോ അവളെ അവിടെ അവളെ താഴോട്ടോ ഈ വഴി ഞാൻ ഡയറക്ഷൻ കാണിച്ചിരുന്നു. കമോൺ. അപ്പോൾ ഈ വഴി നമുക്ക് സ്ട്രെയിറ്റ് താഴോട്ട് കുഴിച്ച് പോകാം ഗൈസ്. എന്നിട്ട് നമുക്ക് ആ സ്ട്രോങ് ഹോൾഡ് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് നൈസ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകാം. കമോൺ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ ഐസ് പൈനകത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ പോർട്ടൽ ഇരിക്കുന്ന സ്ഥലം. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഈ ചെസ്റ്റിനകത്ത്, ഒന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ പോർട്ടൽ ഇരിക്കുന്ന ഒരു പോർട്ടൽ റൂം. എവിടെയാണ് അവളെ? എവിടെയാണ് നിങ്ങൾക്കറിയോ? അയ്യോ ക്രീപ്പർ. ഓ, താഴെ ഇറങ്ങി. ഓ, എമറാൾഡ് കരിപ്പുണ്ട് ഗൈസ്. ഇവിടെ എമറാൾഡ് എന്താണ് ഇങ്ങനെ ഇഷ്ടം പോലെ എമറാൾഡ് കിട്ടുന്നത് നമുക്കിവിടെ? ഓക്കെ ഗൈസ്, നമ്മൾ അവളെ അടിച്ച് പോർട്ടൽ കണ്ടുപിടിച്ചു. ഇതാ ഇവിടെ ആ സ്പോണ്ടറൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഇനി ഇഷ്ടം പോലെ കുറച്ച് 9 എൻ്റെ ഉള്ളു കേട്ടോ. നമുക്ക് 9 വയ്ക്കാം. അവളിൻ്റെയിലും ഉണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം. ഓക്കെ, ഒന്നും കൂടെ വേണം. അവളെ ഉണ്ടോ കയ്യിലുണ്ടോ? ഒന്നും കൂടെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവളിൻ്റെയിലും ഒന്നും കൂടെ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എൻഡിലോട്ട് പോകാൻ ഗൈസ്. ഒന്നും കൂടെ ക്രാഫ്റ്റ് ചെയ്താൽ അവൾ ഡേയിൽ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ വയ്ക്കും. യെസ്, അപ്പോൾ നമുക്ക് നേരെ നമുക്ക് എൻഡിലോട്ട് പോകാം ഗൈസ്. കമോൺ. യാ മോൻ, അങ്ങനെ നമ്മൾ എൻഡിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഡ്രാഗനെയും കൂടെ കൊന്നാൽ മാത്രം മതി ഗൈസ്. എന്തായാലും നമ്മൾ എൻഡിൽ നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുഴിച്ച് നമുക്ക് മണ്ടയിലോട്ട്. അവളെ കമോൺ, കുഴിച്ചോ. അപ്പോൾ നമുക്ക് കുഴിച്ച് നമുക്ക് മണ്ടയിലോട്ട് ചെന്ന് നമ്മുടെ ഡ്രാഗനെ നമുക്ക് കൊല്ലാം. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ മണ്ടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മണ്ടയിലോട്ട് കുഴിച്ചാൽ കയറിയാൽ മതി. കമോൺ, ലെറ്റ്സ് ഗോ. കമോൺ ബേബി ബോയ്, നമുക്ക് ഡ്രാഗനെ കൊല്ലാം ഗൈസ്. കമോൺ. ിരിക്കണം. നമ്മുടെ സ്നോബോളും കാര്യങ്ങളെല്ലാം ഉണ്ട്. കസ്റ്റം സ്നോബോൾസ് എല്ലാം ഉണ്ട്. നമ്മുടെ ഫയർ സ്നോബോളാണ് നമ്മൾ ലാസ്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത്. അത് നമ്മൾ താഴെ വന്നിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അവളും കൂടെ നമ്മുടെ മണ്ടയിലുള്ള ഈ ക്രിസ്റ്റലൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കണം. നമുക്ക് പറഞ്ഞ ക്രിസ്റ്റൽ പൊട്ടുമല്ലേ സാധാ സ്നോബോൾ? ഓക്കെ ഗൈസ്, അപ്പോൾ സാധാ സ്നോബോൾ എറിഞ്ഞ ക്രിസ്റ്റൽ പൊട്ടുമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്പൊക്കെ കൊണ്ടുവരുന്നത് ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അമ്പൊക്കെ കൊണ്ടുവരുന്നത്. സാധാ സ്നോബോൾ എറിഞ്ഞാൽ അത് നമ്മളത് സാരകളെ ക്രിസ്റ്റലൊക്കെ പൊട്ടും. അയ്യോ, ഇത്രേ ഉള്ളോ? ഇത്രേ ഉള്ളോ? അയ്യേ, ഇതിനാണോ നമ്മൾ അമ്പൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് വരുന്നത്? ഓക്കെ, എന്തായാലും നമ്മളിവിടെ മണ്ടയിൽ ബ്രിഡ്ജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ എൻഡ് ക്രിസ്റ്റൽ അങ്ങനെ പൊട്ടിക്കാം. എന്നിട്ട് നമ്മുടെ എന്താ പറയുക, ഈ ഒരു എൻഡർ സ്നോബോൾ അവിടെ എത്തുമോ നോക്കട്ടെ ഗൈസ്. ഓ, സെറ്റ്. ഇവിടെ എത്തി. ഓ, നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഇവിടെ എത്തി. എൻ്റെ മോന് സെറ്റ്. എൻഡർ സ്നോബോൾസ് നൈസ് നൈസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നൈസായിട്ട് പൊട്ടിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ എൻഡർ സ്നോബോൾ അവിടെ എടുത്ത് എറിഞ്ഞ് നമ്മളിതാ ഇവിടെ ടി പി ആവുകയും ചെയ്യും. അപ്പോൾ അത് നൈസായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ നൈസായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എൻ്റെ ക്രിസ്റ്റൽ നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാം. നമ്മൾ പയ്യെ എൻഡർ സ്നോബോൾ പയ്യെ അങ്ങോട്ട് എറിയും. അതാണ് നമ്മളിവിടെ ടി പി ആവും. നമ്മളിതാ സ്നോബോൾ അടുത്ത സ്നോബോൾ ഇവിടെ എടുത്ത് എറിയും, പൊട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് ഒരു പ്രശ്നമേ ഉള്ളൂ, നമ്മുടെ എൻഡർ സ്നോബോൾ വെച്ച് നമുക്ക് താഴെ എത്തണം. ദാവൾ അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്ന നിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബ്രിഡ്ജ് സ്നോബോൾ എടുത്ത് അങ്ങോട്ട് എറിയാം. ഓക്കെ, നമ്മളെ ബ്രിഡ്ജ് സ്നോബോൾ എടുത്ത് അവിടെ എറിഞ്ഞ് നമ്മളൊരു ബ്രിഡ്ജ് അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ എൻഡർ സ്നോബോൾ ആവശ്യമുണ്ട് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഡ്രാഗം വല്ലതും ഒക്കെ എന്തെങ്കിലുമൊക്കെ സീങ് കൊണസ്റ്റുകൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് ഇറങ്ങണം. അതിനുവേണ്ടിയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാ എൻഡ് ക്രിസ്റ്റലും അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഡ്രാഗനും കൂടെ ഉള്ളൂ, ആ കാർക്ക് ഇവിടെ ഉള്ളൂ. കുറച്ചിന് മുമ്പേ തന്നെ നമ്മുടെ ഹാർട്ടൊക്കെ അവൻ കൊണ്ട് കളഞ്ഞ്. അപ്പോൾ ഈ പറച്ചിൽ അവനെ കൊല്ലണം. കമോൺ ഡ്രാഗ, കമോൺ ഡ്രാഗ, ട്രാക 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 ചാവ് ട്രാക ചാവ് 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 ചാവ്. ഓ, എന്നെ അടിച്ചു വിട്ട്. ഓ, ട്രാഗം ക്ലച്ച് ചെയ്ത്. ഇത് ഇതിന്റെ ഉള്ളത്തെ സാധനം അലമ്പഴുവണ അടിച്ചോടിച്ചോടിച്ചോടിച്ചോടിച്ചോടിച്ചോടിച്ചോടിച്ചു. അപ്പോൾ ഇവൻ്റെ ലാസ്റ്റ് പറിച്ചാണ് ഇന്നത്തെ. എന്ത് ഇത്? ഇനി അവൻ പറിച്ചത് മതി. ഇപ്പം അവൻ ചാവും ഗൈസ്, ഇപ്പം അവൻ ചാവും. മീ ഓർ അവൾ എഡ്ജ്? അയ്യോ, അവൾ എഡ്ജ് തന്നെ തോന്നടേ.
അവളോട് കൊല്ലില്ലേ കൊല്ലില്ലേ ഞാൻ കൊല്ലും അവളോട് ഓ കൊണ്ട് എന്റെ മോനെ സിറ്റ് ഏസ് അവള് പാവണ കേസ് നമുക്ക് വേണ്ടി ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി അവള് തന്നു അപ്പൊ നമ്മള് ഡ്രാഗനെ കൊന്നിരിക്കുകയാണ് കേസ് എന്റെ മോനെ സെറ്റ് പെവറേസ് പവറേസ് മുഡേസ് എൻ്റെ മോനെ അവളിനെ എച്ച് പി എടുക്കുക എച്ച് പി എടുത്താൽ എന്തെങ്കിലും ഇവിടുത്തെ വീഡിയോ എൻഡ് ചെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കും. നമ്മളെ ഡ്രാഗനൊക്കെ അങ്ങനെ കൊന്നു നമ്മുടെ സ്നോബോൾ വെച്ച് വെറും ഒരു ചെറിയ സ്നോബോൾ വെച്ച് ഇത്രയും ഒരു ചെറിയ സ്നോബോൾ വെച്ച് വലിയ ഡ്രാഗൻ നമ്മളങ്ങനെ കൊന്നിരിക്കുകയാണ്. നമ്മുടെ ആനൻ്റെ എത്ര സൈസുള്ള ഡ്രാഗൻ അങ്ങനെ നമുക്ക് കൊന്നിരിക്കുകയാണ്. ഓ എൻ്റെ വന്ന് കടിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഇതേ പോലത്തെ മോഡി വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെ കാണാം. എന്തായാലും ഡെയിലി വീഡിയോസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും അവളടിച്ചിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കൊടുത്തുണ്ടെങ്കിൽ അവളടിച്ചിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, പീസ് ഔട്ട്, ബൈ ദ ബൈ. അവളടിച്ച് ബൈ കൊടുത്തു. Bye. Bye.